ഹൈ ഫ്രണ്ട്സ്, ഞാൻ ലിബിൻ ബാലകൃഷ്ണൻ. എല്ലാവർക്കും ഈ ഹോട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ചെറിയൊരു ഡിലേ വന്നു. നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് പയറുകഞ്ഞി ഉണ്ടാക്കാം. ഇപ്പോൾ കർക്കിടക മാസമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെറൈറ്റി കഞ്ഞികൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു മാസമാണ്. 3 ദിവസമെങ്കിലും മിനിമം ഒരു കഞ്ഞി നമ്മൾ കുടിക്കണം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഏത് സീസണിൽ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ്. കർക്കിടക മാസത്തിലാവുമ്പോൾ നമ്മളത് കൂടുതൽ ദിവസം ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമുക്ക് ചെറുപയറുകഞ്ഞി ഉണ്ടാക്കാം. പയറുകഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപയറുകഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് കുതിർത്തിയ ചെറുപയർ, ഉണക്കലരി കഴുകി വൃത്തിയാക്കിയത് 1 ഗ്ലാസ്, 1 മുറി തേങ്ങ ചിരവിയെടുത്തത്. എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കുക്കർ നമ്മളിപ്പോൾ സ്റ്റൗവിൽ വെച്ച് ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുതിർത്തിയ ചെറുപയറും ഉണക്കലരിയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഉണക്കലരി ഇടാം. ഉണക്കലരി തന്നെ വേണമെന്നില്ല, പച്ചരി ഉപയോഗിച്ച് നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇങ്ങനെ വേവിക്കുമ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാം. ഉപ്പ് അവസാനം ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായി വേവിച്ചെടുക്കാം. പയറും ഉണക്കലരിയും നന്നായി വെന്ത് കഞ്ഞിയായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പ്രഷർ പോയപ്പോൾ തുറന്ന് വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം ജസ്റ്റ് ഒന്ന് ചൂടാക്കി. അപ്പോൾ അത് ചെറിയ തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കാം. അത് 1-ാം പാല് 2-ാം പാലൊന്നുമില്ല, മൊത്തം പിഴിഞ്ഞെടുത്തിട്ട് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കഞ്ഞി റെഡിയായിട്ട്. ഇനി ഇത് കറിയൊന്നും വേണ്ടത് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. അച്ചാറോ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് തീ അണയ്ക്കാം. അപ്പോൾ നമ്മുടെ പയർ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഈ ചെറുപയർ കഞ്ഞിയിൽ നമുക്ക് നന്നായി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടും. ചെറിയ പിള്ളേർക്കൊക്കെ നന്നായി കുഴിച്ചിട്ട് കൊടുത്താൽ അത് വളരെ നല്ലതാണ്. ഇതിലേക്ക് നന്നായി ഒരു വളരെ കുറച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നന്നായി ഇത് കഞ്ഞിയിലേക്ക് ഇട്ടിട്ടേ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റും പോഷകഗുണമുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.